നമ്മുടെ ഭാരതത്തിൻ്റെ 74-ാമത് സ്വാതന്ത്ര്യ ദിനം നാം ആഘോഷിക്കുകയാണ്. കഷ്ടതകളുടെയും രോഗങ്ങളുടെയും വേദനകളുടെയും ദുരിതങ്ങളുടെയും ഒക്കെ നടുവിലാണ് നാം ഇന്ന് നമ്മുടെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത്. കൊറോണ എന്ന മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്, ഞങ്ങളുടെ ഭാരതത്തെ, ഈ ലോകത്തെ രക്ഷിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. രാഷ്ട്രത്തെ നയിക്കുന്ന ഭരണകർത്താക്കന്മാരെ, രാഷ്ട്രീയ നേതാക്കളെ, സമൂഹത്തിലെ നേതാക്കളെ എല്ലാവരെയും സമർപ്പിച്ച് ഈ രാജ്യം സന്തോഷത്തിലും സമാധാനത്തിലും നയിക്കണമേ എന്നും, അനീതിയിൽ നിന്നും, അഴിമതിയിൽ നിന്നും, തിന്മയുടെ ശക്തികളിൽ നിന്നും ഈ രാജ്യത്തെ, രാഷ്ട്രത്തെയൊക്കെ സമുദ്ധരിക്കണമേ, നവീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായി ക്രൈസ്തവരായ നാം ഇന്ന് ഭാരതത്തിൻ്റെ മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുകയാണ്. യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ മാതൃകയായി പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ അമ്മയായി ഇന്ന് നമ്മോടുകൂടെ ജീവിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഹവ്വ എന്നാണ് തിയോളജിയൻസ് പരിശുദ്ധ കന്യകാമറിയത്തെ വിശേഷിപ്പിക്കുക. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ചവളാണ്. സർപ്പത്തിൻ്റെ തല തകർത്തവളെന്നൊക്കെ വചനം പരിശുദ്ധ കന്യകാമറിയത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. അങ്ങനെ യഥാർത്ഥമായ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് യഥാർത്ഥമായ സത്യത്തിലേക്ക്, സന്തോഷത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് നയിച്ചവളാണ്, നമുക്കിന്നും മാതൃകയായി നിൽക്കുന്നവളാണ് പരിശുദ്ധ കന്യകാമറി. ആ അമ്മയുടെ മക്കളായി ജീവിച്ച് യഥാർത്ഥമായ സ്വാതന്ത്ര്യം, പാപമാകുന്ന തിന്മയിൽ നിന്ന്, അടിമത്തത്തിൽ നിന്ന് അമ്മയെ ഞങ്ങളെ കൈപിടിച്ച് സ്വർഗരാജ്യമാകുന്ന സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങളുടെ ആത്മാവിനെ, ഞങ്ങളുടെ ശരീരത്തെയും, ഞങ്ങളുടെ കുടുംബങ്ങളെയും നയിക്കണമേ. സ്വർഗത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ച് യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മാത്രമല്ല, വിശുദ്ധ അന്തോണീസ് പുണ്യവാളൻ്റെ ജന്മദിനവും കൂടി നാം ഇന്ന് ആഘോഷിക്കുകയാണ്. ഈ പുണ്യവാളൻ്റെ മധ്യസ്ഥ സഹായവും
നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലിയിൽ ഏറ്റവും ഭക്തിപൂർവം നമുക്ക് പങ്കുചേരാം. നമ്മുടെ പാപങ്ങൾ ഓർത്ത് അനുസ്തപിച്ച് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും വിശേഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ വലിയ പിഴ ആകയാൽ നിത്യനികയായ പരിശുദ്ധയോടും എല്ലാവരും ശിഷ്യരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് അമേ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. Hey.
വേണ്ടി നാം അർപ്പിക്കുമ്പോൾ നമ്മുടെ വികാരി അച്ഛനെയും വരാപ്പുഴ തിരുപതിയിലുള്ള മറ്റ് മൂന്ന് വൈദികരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ആ വൈദികരുടെ ജന്മദിനമാണ്. പ്രത്യേകിച്ച് നമ്മുടെ വികാരി അച്ഛൻ ജോളി തപ്പലോടത്ത് അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ജന്മദിനത്തിൻ്റെ ആശംസകൾ നമുക്ക് അർപ്പിക്കാം. മാത്രമല്ല വരാപ്പുഴ തിരുപതിയിലെ വർഗീസ് വലിയ പറമ്പിൽ ചേലാട്ടച്ഛൻ ജോയി മാതിരപ്പള്ളി എന്നീ അച്ഛന്മാരുടെ ജന്മദിനം കൂടിയാണ്. അവരെയും സമർപ്പിച്ച് ഈ ബലിയിൽ അവർക്ക് വേണ്ടിയും അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവജനത്തെയും സമർപ്പിച്ച് ഇന്നേ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നമുക്ക് അർപ്പിക്കുകയും ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ പുത്രന്റെ മാതാവായ അമലോത്ഭവകന്യകാ മറിയത്തെ ആത്മശരീരങ്ങളോടെ സ്വർഗീയ മഹത്വത്തിലേക്ക് അങ്ങ് ഉയർത്തിയല്ലോ. അവളുടെ മഹത്വത്തിൽ ഞങ്ങളെയും പങ്കുകാരാക്കണമേ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴും ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേ. ആഗസ്റ്റ് 15 പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ. 1 വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് 11:19-1 മുതൽ 6 10 വാക്യങ്ങൾ. സൂര്യനെ ഉടയാടയും ചന്ദ്രനെ പാദപീഠവുമാക്കിയ ഒരു സ്ത്രീ. സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ആലയം തുറക്കപ്പെട്ടു. സ്വർഗത്തിൽ വലിയ ഒരടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവവേദനയാൽ അവൾ നിലവിളിച്ചു. പ്രസവക്ലേശത്താൽ അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരടയാളം കൂടി കാണപ്പെട്ടു. ഇതാ അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം, അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ സർപ്പം അവളുടെ മുമ്പിൽ കാത്തുനിന്നു. അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനതപദങ്ങളും ഇരുപുദണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ. അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അടുത്തേക്ക് സമൂഹിക്കപ്പെട്ടു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തൻ്റെ അധികാരവും ആഗതമായിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. നിന്റെ വലതുവശത്ത് ഓഫീർ സ്വർണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. നിന്റെ വലതുവശത്ത് ഓഫീർ സ്വർണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. മകളെ കേൾക്കുക, ചെവി ചായച്ച് ശ്രദ്ധിക്കുക. നിന്റെ ജനത്തെയും പിതൃഭവനത്തെയും മറക്കുക. നിന്റെ വലതുവശത്ത് ഓഫീർ സ്വർണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാകും. അവൻ നിന്റെ നാഥനാണ്. നിന്റെ വലതുവശത്ത് ഓഫീർ സ്വർണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. ആഹ്ലാദപരിതരായി അവർ രാജകൊട്ടാരത്തിൽ പ്രവേശിക്കുന്നു. നിന്റെ വലതുവശത്ത് ഓഫീർ സ്വർണമണിഞ്ഞ രാജ്ഞി നിൽക്കുന്നു. 2 വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1 നിന്ന് 15:20-26 സഹോദരരെ, നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യ ഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു.
ഒരു മനുഷ്യൻ വഴി മരണം ഉണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുദ്ധാനവും ഉണ്ടായി. ആദത്തിൽ എല്ലാവരും മരണാധീനരാകുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. എന്നാൽ ഓരോരുത്തരും താന്താങ്ങളുടെ ക്രമമനുസരിച്ചായിരിക്കും ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ അവനുള്ളവരും. അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമ്മാർജ്ജനം ചെയ്ത് രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും അവസാനമാകും. എന്തെന്നാൽ സകല ശത്രുക്കളെയും തൻ്റെ പാദസേവകരാക്കുന്നതുവരെ അവിടെ നിന്ന് വാഴേണ്ടിയിരിക്കുന്നു. മരണമെന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പരിശുദ്ധമറിയം സ്വർഗത്തിലേക്ക് അടുക്കപ്പെട്ടു. മാലാകവൃന്ദങ്ങൾ ആനന്ദത്തിൽ ആറാടുന്നു. വിശുദ്ധ ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധ ആത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, എൻ്റെ ഉദരബലം അനുഗ്രഹീതം. എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്കെവിടെ നിന്നാണ്? ഇതാ എൻ്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയത്തിൻ്റെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവരുടെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ മറിയം അവളുടെ കൂടെ 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേയ്ക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളെല്ലാം നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവോത്തരനും എല്ലാ യുഗങ്ങൾക്കു മുമ്പ് പിതാവിൽ ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു.
ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെട്ടവനും പിതാവുമായ സത്യദേവനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സർവത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമരത്തിന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പൊന്തിയസ് പിലാത്തോസിൻ്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങളനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിൻ്റെ വലത്തുവാതിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടെ നിന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാരെ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിന് ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തുലിയുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും ഒരാനേക ദൈവത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. എങ്ങുമെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുക.
യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ എന്തെന്നാൽ അങ്ങയുടെ മക്കൾക്ക് ഉറച്ച പ്രത്യാശയുടെയും സമാശ്വാസത്തിൻ്റെയും അടയാളവുമായി കന്യകയായ ദൈവമാതാവ് ഈ ദിനം സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടുവല്ലോ എല്ലാ ജീവന്റെയും ഉടയവനായി മനുഷ്യാവതാരം ചെയ്ത അങ്ങേ പുത്രന് അത്ഭുതകരമായി ജന്മം നൽകിയ പരിശുദ്ധ കന്യകാമറിയം കല്ലറയിൽ അഴിയുന്നത് കാണുവാനങ്ങ് അനുവദിക്കുന്നില്ല. ആകയാലെല്ലാം മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് ഞങ്ങളും അങ്ങേ സ്തുതിഗീതകങ്ങൾ ആലപിക്കുന്നു. ശരീരം ആകുന്നു.
ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമേ എന്ന താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങൾ അതിരുപദ്ധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലിത്തയോടും വൈദിക ഗണത്തോടും സന്യസ്തരോടും ദൈവജനത്തോടുമൊത്ത് തിരുസഭയെ അങ്ങ് സ്നേഹത്തിന്റെ പരിപൂർണതയിൽ എത്തിക്കണമേ. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ തിരുമുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവ മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവും ഞങ്ങളുടെ വക മധ്യസ്ഥനുമായ ഭാഗ്യപ്പെട്ട ഔസേപിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ആലപിക്കാം. സ്വർഗത്തിലേ പോ നിന്നുള്ള പാരി
ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ വാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ക്രിസ്തുവിൽ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ട്
സർവശക്തനായ ദൈവമേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറു. ക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ ജീവിക്കുവിൻ. ദിവ്യബലി സമാപിച്ചു. ദൈവത്തിന് നന്ദി. യേശുവിനമ്മേ.